കൗമാര കലോത്സവത്തിന് 6 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. 1956 ആദ്യ കലോത്സവം നടന്നത്. 1956 ഡൽഹിയിൽ നടന്ന ഇന്റർവാഴ്സിറ്റി കലോത്സവത്തിന്റെ മാതൃകയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ഡോക്ടർ CS വെങ്കിടേശ്വരനാണ് ഇതിന് തുടക്കമിട്ടത്. സ്കൂൾ തല വിജയികളായി 200 പേർ മാത്രമാണ് അന്ന് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. വിദ്യാഭ്യാസ ജില്ലാതല വിജയികൾ പങ്കെടുക്കുന്ന മേളയായി പിന്നീട് മാറി. 1989 റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലായത്. 2009 ഹയർ സെക്കൻഡറി കലോത്സവവും സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി. അങ്ങനെ ഒരു കലോത്സവ കാലം കൂടി വന്നിരിക്കുകയാണ്. 62 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രാമ മൈതാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഗംഭീരമായി തന്നെ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നടി നിഖില വിമൽ മുഖ്യ അതിഥിയായ ചടങ്ങിൽ സ്വാഗതഗാനത്തിന് നടി ആശാ ശരത്ത് നൃത്താവിഷ്കാരമൊരുക്കി. ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നും കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗോത്രവർഗ കലാവിഷ്കാരമായ മംഗലം കളിയും ചടങ്ങിലുണ്ടായിരുന്നു. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ മത്സരിക്കാനെത്തും. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 20,000-ൽ അധികം പേർ തുടർ ദിവസങ്ങളിൽ പങ്കാളികളാകും. മൺമറഞ്ഞ അനശ്വര പ്രതിഭകളുടെ പേരിലാണ് വേദികൾ അറിയപ്പെടുക. എല്ലാ വേദിക്കും ഇക്കുറി ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അപ്പീൽ വഴി എത്തിയ 331 പേർ ഉൾപ്പെടെ 9,571 പ്രതിഭകൾ 239 ഇനങ്ങളിലായി 24 വേദികളിൽ മാറ്റുരയ്ക്കും. ഇതിൽ 3,969 ആൺകുട്ടികളും 5,571 പെൺകുട്ടികളുമാണ്. മത്സരാർത്ഥികളും അധ്യാപകരും കാണികളും ഉൾപ്പെടെ 20,000-ഓളം പേർ പങ്കുചേരുന്ന കലോത്സവം കൊല്ലത്തിന്റെ മഹോത്സവമായി മാറും. 6,000 ചതുരശ്ര അടിയിലാണ് ആശ്രാമ മൈതാനത്തെ പ്രധാന വേദി. ഭക്ഷണ വിതരണത്തിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുകയും കോഴിക്കോട് നിന്നും സ്വർണക്കപ്പ് കൊല്ലത്തെത്തുകയും ചെയ്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും KSRTC ഡിപ്പോയിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. ക്രമസമാധാന പാലനത്തിന് പോലീസ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വിധിനിർണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സമാപന സമ്മേളനം 8 വൈകിട്ട് 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടി വിശിഷ്ട അതിഥിയായിരിക്കും.